हाई फ्रेंड्स विभंजिका स्क्राफ्टिलेक्कु स्वागत एल्लार्क्कुम सुखमायिट्टिरिक्कुमेन्न विश्वसिक्कुन्नु अप्पोल इन्न चेय्यान् पोकुन्न ओरु पेपर क्राफ्ट आण पेपर वच्च् चेय्यान् पट्टुन्न सिंपिळ् आयिट्टुल्लोरु पेपर फ्लवर आण इन्न चेय्यान् पोकुन्नत् अप्पोल आदिमायिट्ट् एन्टे चानल् काणुन्नेंकिल् प्लीस् सब्स्क्रैब् मै चानल् बेल् ऐकणम् प्रेस् चेय्यणम् एंकिल् मात्रमे ञान् इडुन्न पुतिय वीडियोयिले नोटिफिकेशन् निंगल्क्क् किट्टत्तुळ्ळू अतोण्ड् बेल् ऐकण प्रेस् चेय्यान् मरक्करुत् इन पेपर बैग क्राफ्ट इतने कट्टर पेपर बैग मैं कट्टी अदेश स्क्वय षेपिल कट्टी स्क्वयर वेण ऐप कल मड़क अट कुछ फ्लवर मेकिंग स्टार्ट ई पेपर ना रीतील फोल्ड वेप करक्ट वृत्ति फोल्ड वेल अब फ्लश कलर यानि उपयोग फ्लश कलर फैब्रिक पे कलर उपयोग फुल अब नाम मड़क भागत वे अगत ई पुम भागत वे पे को लीफिल पे ड्राई आई एल लीफिल नीचे ड्राई आगे एल पे ना ड्राई आईटे कुछ अधिकमें लीफे ऐसे या पर्प कलर उपयोग पर्प अप्लाई पे भागत वे ब्रश वोले अप्लाई पर्पल कलर इन रेड कई कलर डार्क कलर नोकी मेद कलर डार्क कलर नोकी ना भंगी कम इ लाइट कलर षेड ना बेस कोट अद डार्क कलर को चेद वो भंग कल ऐसी भाग वे अगर एल पे ड्राई आईटे रेड कलर को कुछ लीफि पर्प कल कुछ लीफि ओर कलर को कुछ लीफि वायलट कलर कूड़े को वायलट पशे वीडियो का ब्लू आने को तौर पशे वायलट कलर नी पेपर स्टिक कुछ पेपर स्टिक ई पेपर स्टिक वो फ्लवर वेस या चानल का अब इतने चयन अल
ഒരു പേപ്പർ സ്റ്റിക്ക് എടുത്ത ശേഷം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. ശേഷം ഈ പെയിൻ്റ് അടിച്ച ഈ ഭാഗമാണ് മുകളിൽ വരേണ്ടത്. ഇവിടെ കുറച്ച് ബ്ലൂ അപ്ലൈ ചെയ്യണം. അതിനുശേഷം ഈ ഇങ്ങനെ വെക്കണം. ഈ സ്റ്റിക്കിൻ്റെ അകത്തോട്ടായിട്ട് ജസ്റ്റ് ഒന്ന് ചരിച്ച് വേണം വെച്ച് കൊടുക്കാൻ. പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്ത് എടുത്താൽ മതി. ഇതേ കണക്ക് തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതേ കണക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ അവിടെ എല്ലാം ഗ്ലൂ അപ്ലൈ മാറിപ്പോയി. ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം ഇതേ കണക്ക് വയ്ക്കണം. സൈഡിലൊക്കെ ഒന്ന് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ടും ഇതേ കണക്ക് തന്നെ ചെയ്തെടുക്കണം. കുറച്ച് ഗ്യാപ്പ് ഇട്ട ശേഷം ആ പേപ്പർ സ്റ്റിക്ക് കാണാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് ചരിച്ച് വേണം വെച്ച് കൊടുക്കണം. നേരെ വെച്ച് കൊടുക്കരുത്, ചരിച്ച് വേണം വെച്ച് കൊടുക്കണം. വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഇതൊന്ന് ഷാർപ്പായിട്ടുള്ളതൊന്ന് ഷേപ്പ് ചെയ്തൊന്ന് നല്ല രീതിയിൽ ആക്കിയാൽ മതി. ഇതേപോലെ തന്നെ അടുത്തതും പിന്നെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം ഇതേ കണക്ക് വെച്ച് കൊടുക്കണം. ചരിച്ച് വെച്ച് കൊടുക്കാൻ നല്ല നല്ല ഫ്ലവർ ചെയ്ത് തരുമ്പോൾ ഭംഗിയാണ്. കണ്ട ഇതാണ് ഫുള്ള് ഒരു 10 പീസാണ് ഞാനതിൽ വെക്കുന്നത്. ഒരു സ്റ്റിക്കിൽ പേപ്പർ സ്റ്റിക്കിൽ 10 വെക്കാം, 10 ലീഫ് വെക്കാം, 10 പെറ്റൽസ്, ലീഫല്ല പെറ്റൽസ് വെക്കാം. ഇതുപോലെ എല്ലാം പെറ്റൽസും ഒന്ന് ചെയ്തെടുത്ത ശേഷം കാണിച്ചു തരാം. ഫ്ലവറെല്ലാം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ താഴെ ഭാഗത്തായിട്ട് ഗ്രീൻ ടേപ്പും കൂടി ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇതായതുപോലെ ഇപ്പോൾ കളർ പേപ്പർ ഗ്രീൻ പേപ്പർ ഉണ്ടെങ്കിൽ അതായാലും ചുറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ ഉണ്ടായത് ഞാൻ ചെയ്തതേ ഉള്ളൂ. അങ്ങനെ ഇന്നത്തെ നമ്മൾ ഫ്ലവറിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഈ പെയിൻ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ആ പെയിൻറ്റിൻ്റെ ആ ബ്രഷിൻ്റെ അതേ ഡിസൈൻ തന്നെ ഇതിൽ വരണം. അല്ല, ഇതൊന്ന് ഷേപ്പ് ചെയ്യാൻ നോക്കരുത്. ഇത് കണ്ടാൽ കറക്റ്റ് ഈ ഒരു ഷേപ്പ് ചെയ്ത് എടുക്കരുത്. ഇതേ ഡിസൈൻ തന്നെ ഇതിൽ വരണം. അതാണ് ഒരു പ്രത്യേക ഭംഗി. എല്ലാം അതുപോലെ തന്നെ വന്നേക്കുന്നത്, എല്ലാം അതുപോലെ വരുമ്പോൾ അങ്ങനെ വന്നാലേ ഒരു ഭംഗി കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയാണ് ഇതേ ഡിസൈൻ തന്നെ വേണമെന്ന് പറഞ്ഞത്. ഇഷ്ടമുള്ള കളർ ഓരോ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇത് 4 കളർ ഉണ്ടായതുകൊണ്ട് ഷെയ്ഡ് ചെയ്ത് കൊടുത്തത്. പക്ഷേ ഡാർക്ക് കളർ ഷെയ്ഡ് ചെയ്യുന്നതായിരിക്കും ഒരു ഭംഗി കിട്ടുന്നത്. കാരണം നമ്മൾ ലൈറ്റ് കളർ ഫ്ലഷ് കളർ ബേസ് കോട്ടാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഡാർക്ക് ഷെയ്ഡും കൂടി ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. ഇഷ്ടമുള്ള കളർ ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ല കളർ കോമ്പിനേഷൻ വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ 4 ചെയ്തിട്ടുള്ളൂ. എങ്ങനെയുണ്ട്? ഒരു ഫ്ലവർ വേസിൽ ഇട്ട് വെച്ചാൽ പ്രത്യേക ഭംഗിയായിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. ഞാനൊരു മോളൊരു പഴയൊരു ഷോൾ ഉണ്ടായിരുന്നു, ഒരു ഗോൾഡ് കളർ ഷെയ്ഡുള്ള. അതും കൂടി എല്ലാം കൂടി ഒരു ബഞ്ചായിട്ട് വെച്ച് ഒന്ന് ബോ പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റാണ് ഇന്ന് കാണിച്ചേക്കുന്നത്. കുറച്ച് പെയിൻ്റ് ഉണ്ടെങ്കിൽ ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം, കമൻറ്റും കൂടി ചെയ്തേക്കണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഒരു സിമ്പിൾ ക്രാഫ്റ്റുമായി കാണാം.